ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവരാണോ നിങ്ങൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമോ കൂടുതൽ അക്കൗണ്ടുകൾ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യാം ഒരാൾക്ക് എത്ര സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കാം എന്നതിനെ കുറിച്ച് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നുമില്ല പക്ഷേ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ വെല്ലുവിളിയായി മാറിയേക്കാം മൂന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഓരോ അക്കൗണ്ട് തുറക്കുമ്പോഴും ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് തുടങ്ങിയ ഓപ്പൺ കിറ്റിന് നാം പണം മുടക്കേണ്ടതുണ്ട് മിനിമം ബാലൻസ് നിലനിർത്തുന്നത് സംബന്ധിച്ച് പല ബാങ്കുകൾക്കും വ്യത്യസ്ത നിബന്ധനകൾ ഉണ്ടാവും ഓരോ ബാങ്കിന്റെ തന്നെ നഗര ഗ്രാമപ്രദേശങ്ങളിലെ ബ്രാഞ്ചുകളിൽ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും എല്ലാ അക്കൗണ്ടുകളിലും സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാനും നിയന്ത്രണം ഉണ്ടാവും ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾ തുറക്കുന്നത് പണം സുരക്ഷിതമായി നിക്ഷേപിക്കാനും ആവശ്യമുള്ളപ്പോൾ എടുക്കാനുമാണ് അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് മിനിമം ബാലൻസ് വാർഷിക ഫീസ് എന്നിവ നിശ്ചയമായി അറിഞ്ഞിരിക്കണം മിനിമം ബാലൻസ് നിലനിർത്താനാവാതെ വരുമ്പോൾ ബാങ്കുകൾ വ്യക്ത വരുത്തണം എ ടി എം ബാങ്കുകളുടെ അനുവദനീയമായ എണ്ണം അതു കഴിഞ്ഞാൽ ഈടാക്കുന്ന തുക മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിലൂടെ പണം പിൻവലിച്ചാൽ ബാങ്ക് ഈടാക്കുന്ന ഫീസ് എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മണി മാനേജ്മെന്റ് അറിഞ്ഞിരുന്നാൽ കൂടുതൽ അക്കൗണ്ടുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കാനാവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അടിയന്തരമായ ആവശ്യം വരുമ്പോൾ എടുക്കേണ്ടതിനോ വായ്പകൾ അടയ്ക്കുന്നതിനോ പതിവ് ചിലവുകൾക്കോ വേണ്ടി പ്രത്യേകം അക്കൗണ്ടുകളാക്കാം ഓരോന്നിനും പ്രത്യേക അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ വരുമാനം കൃത്യമായി വകയിരുത്താനും നിയന്ത്രിക്കാനും കഴിയും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കി കളയാനുള്ള സാധ്യതയും ഇതിലൂടെ കാര്യക്ഷമമായി കുറയ്ക്കാം ഓരോ ഡെബിറ്റ് കാർഡിനും പണം പിൻവലിക്കാൻ നിശ്ചിത പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അടിയന്തര ഘട്ടത്തിൽ വലിയ തുക എ പിൻവലിക്കാൻ കഴിഞ്ഞേക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ വിവിധ സേവിങ്സ് അക്കൗണ്ടുകളിലൂടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ആവശ്യമായ പണം പിൻവലിക്കാൻ കഴിയും യു പി ഐ ആപ്പുകളുടെ സഹായത്തോടെ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ച് അതാത് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പിൻവലിക്കുകയും ചെയ്യാം